കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ച ചോദ്യോത്തരങ്ങളാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വനിതകൾ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? വനിതകൾ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് ശാരദ. 1904 ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തി ആരാണ്? പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിയാണ് എ ജി വേലായുധൻ. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 1925 കേരളം സന്ദർശിച്ചത്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ്. ഗാന്ധിജി 1925 കേരളം സന്ദർശിച്ചത്. ഏത് നവോത്ഥാന നായകന്റെ യഥാർത്ഥ പേരാണ് കുഞ്ഞിക്കണ്ണൻ? വാഗ്ബടാനന്ദന്റെ യഥാർത്ഥ നാമമാണ് കുഞ്ഞിക്കണ്ണൻ. കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ് കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. 1947 ഏപ്രിൽ ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? 1947 ഏപ്രിലിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് തൃശൂരിൽ വെച്ചാണ്. 1947 ഏപ്രിൽ ഐക്യ കേരള സമ്മേളനം നടന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീര വനിത ആരാണ്? വനിതയാണ് എ വി കുട്ടിമാളു അമ്മ. പാലിയം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? ആര്യ പള്ളമാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത്. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത്. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ ചാത്തൻ മാസ്റ്റർ 1970 കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത്. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി ആരാണ്? തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ. ഏത് നവോത്ഥാന നായകന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 25 സംസ്ഥാന സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് 25 സംസ്ഥാന സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൽ എന്ന പേരിലാണ് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത്.
എസ്എൻഡിപിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപ്പു. എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്, മാറിപ്പോരുത്. എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപ്പു. എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ. എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. ശിവഗിരിയുടെ പഴയ പേര് എന്താണ്? ശിവഗിരിയുടെ പഴയ പേരാണ് കുന്നിൻപുറം. കുന്നിൻപുറം എന്നാണ് ശിവഗിരിയുടെ പഴയ പേര്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏത്? ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷമാണ് 1913. 1913 ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള. യഥാർത്ഥ പേര് ചോദിച്ചാൽ അയ്യപ്പനാണ്. മാത്രമല്ല, ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ബാലഭട്ടാരകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. നോട്ട് ചെയ്യുക, ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ബാലഭട്ടാരകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. നോട്ട് ചെയ്യുക, വൈകുണ്ഠസ്വാമികളാണ് ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അവശതയനുഭവിക്കുന്ന തന്റെ വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് ആരാണ്? വാഗ്ബടാനന്ദനാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത്. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരവിപ്പേരൂർ പത്തനംതിട്ട ജില്ലയിലാണ് ഇരവിപ്പേരൂർ. തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്നാനെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷനിലുണ്ടായിരുന്നതിൽ 1921 ആൻസർ. പക്ഷെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്നാനെ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വർഷങ്ങളുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. 1921, 1931 എന്നീ വർഷങ്ങളിലാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്നാനെ തിരഞ്ഞെടുക്കപ്പെട്ടത്.
കാരാട്ട് ഗോവിന്ദമേനോൻ പിൽക്കാലത്ത് ഏത് പേരിലാണ് പ്രശസ്തനായത് കാരാട്ട് ഗോവിന്ദമേനോൻ പിൽക്കാലത്ത് ഏത് പേരിലാണ് പ്രശസ്തനായത് ബ്രഹ്മാനന്ദ ശിവയോഗി കാരാട്ട് ഗോവിന്ദമേനോൻ പിൽക്കാലത്ത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിലാണ് പ്രശസ്തനായത് സൂപ്രണ്ട് അയ്യ എന്ന് ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന നവോത്ഥാന നായകൻ ആരാണ് സൂപ്രണ്ട് അയ്യ എന്ന് ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ തൈക്കാട് അയ്യയെയാണ് ജനങ്ങൾ ബഹുമാനപൂർവ്വം സൂപ്രണ്ട് അയ്യ എന്ന് വിളിച്ചിരുന്നത് ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ് ആനന്ദ മഹാസഭയുടെ സ്ഥാപകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഏത് 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവി ആരാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ് കുമാരനാശാൻ 1909 വർഷം നോട്ട് ചെയ്യുക തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ് കുമാരനാശാൻ 1909 വർഷം കവി തിലകൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് കവി തിലകൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനാണ് കവി തിലകൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ നേതൃത്വത്തിലായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വി ജെ ടി ഹാൾ ഏത് നവോത്ഥാന നായകന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലെ വി ജെ ടി ഹാൾ ഏത് നവോത്ഥാന നായകന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തത് അയ്യങ്കാളിയുടെ പേരിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വി ജെ ടി ഹാൾ പുനർനാമകരണം ചെയ്തിട്ടുള്ളത് സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം ഏത് സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷമാണ് 1910 1910 സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് അതിനൊപ്പം തന്നെ ഒന്നുകൂടി പഠിച്ചു വയ്ക്കുക മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ കേരള ഗാന്ധി കെ കേളപ്പൻ മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് അബ്ദുൽ റഹ്മാൻ സാഹിബിനെയാണ് അബ്ദുൽ റഹ്മാൻ സാഹിബിനെയാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് കേരള നെഹ്റു എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയുണ്ട് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ അതിന് നോട്ട് ചെയ്ത് വയ്ക്കാം കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരെയാണ് കേരള നെഹ്റു എന്ന് വിശേഷിപ്പിക്കുന്നത് കേരള സുഭാഷ് ചന്ദ്രബോസ് ആണ് അബ്ദുൽ റഹ്മാൻ സാഹിബ് കേരള നെഹ്റു എന്ന് വിശേഷിപ്പിച്ചത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരെയാണ് കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ
കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്ത നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവാണ് കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത്. കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ചത് ഡോക്ടർ ലീലാവതിയാണ്. കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ചത് ഡോക്ടർ ലീലാവതിയാണ്. കുമാരനാശാന്റെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. നോട്ട് ചെയ്ത് വെക്കുക, കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ചത് ഡോക്ടർ ലീലാവതിയാണ്. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഏത് വർഷമാണ് കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പുറപ്പെട്ടത് പ്രത്യക്ഷപ്പെട്ടത് സോറി ഏത് വർഷമാണ് കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? 1990 കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം. കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷമാണ് 1990. വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ഗാനം ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ഗാനം. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. കെ കേളപ്പനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ. കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനെയാണ്. മന്നത്ത് പത്മനാഭനെയാണ് കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം നോട്ട് ചെയ്യാം, 1910 സെപ്റ്റംബർ 26. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് എ കെ ഗോപാലൻ. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് എ കെ ഗോപാലൻ. മദ്രാസ് മെയിൽ പത്രത്തിൽ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? മദ്രാസ് മെയിൽ പത്രത്തിൽ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത് ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പുവാണ് മദ്രാസ് മെയിൽ പത്രത്തിൽ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത്. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ. എന്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും, ആരുടെ വാക്കുകളാണിത്? എന്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും, ആരുടെ വാക്കുകളാണിത്? വി ടി ഭട്ടതിരിപ്പാടിന്റെ വാക്കുകളാണ്. വി ടി ഭട്ടതിരിപ്പാടിന്റെ വാക്കുകൾ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിരുന്നത് ആരാണ്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിരുന്നത് പി കൃഷ്ണപിള്ളയാണ്. പി കൃഷ്ണപിള്ള. ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ സന്യാസി വര്യൻ ആരാണ്? ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ സന്യാസി വര്യനാണ് ആനന്ദതീർത്ഥൻ. ആനന്ദതീർത്ഥൻ.
സ്വതന്ത്ര ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള ആദ്യ അംബാസഡറായിരുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള ആദ്യ അംബാസഡറായിരുന്ന കേരളത്തിലെ വ്യക്തിയാണ് കെ എം പണിക്കരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള ആദ്യ അംബാസിഡർ. സ്വതന്ത്ര ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള ആദ്യ അംബാസിഡറായിരുന്നത് കെ എം പണിക്കരാണ്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രം ഏത്? ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമിയാണ്. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഗാന്ധിജി. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ ഏത്? ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നതാണ് ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത്. രചന, സംവിധാനം, അഭിനയം ഇവയെല്ലാം സ്ത്രീകൾ തന്നെ നിർവഹിച്ച മലയാളത്തിലെ ആദ്യ നാടകം ഏത്? രചന, സംവിധാനം, അഭിനയം ഇവയെല്ലാം സ്ത്രീകൾ തന്നെ നിർവഹിച്ച മലയാളത്തിലെ ആദ്യ നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നതാണ് രചന, സംവിധാനം, അഭിനയം ഇവയെല്ലാം സ്ത്രീകൾ തന്നെ നിർവഹിച്ച മലയാളത്തിലെ ആദ്യ നാടകം തൊഴിൽ കേന്ദ്രത്തിലേക്ക്. കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരള ധരണി എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആര്? കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരള ധരണി എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. ബോധേശ്വരന്റെ യഥാർത്ഥ നാമം അറിഞ്ഞിരിക്കുക, കേശവൻ. ബോധേശ്വരന്റെ യഥാർത്ഥ നാമമാണ് കേശവൻ. ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടന ഏത്? ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. NSS സ്ഥാപിതമായത് 1914 ഒക്ടോബർ 31 നോട്ടിയ ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് AK ഗോപാലൻ. AK ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച പുസ്തകം ഏത്? പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണഗുരു. ശ്രീനാരായണഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. വർഷം 1 നോട്ടിയ 1967 ആഗസ്റ്റ് 21 ശ്രീനാരായണഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. 1967 ആഗസ്റ്റ് 21 മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കൂടിയാണ് ശ്രീനാരായണഗുരു. മറ്റൊരു രാജ്യം ശ്രീലങ്കയിലെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കൂടിയാണ് ശ്രീനാരായണഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണഗുരുവാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണഗുരു തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.